വലിയ നോൻപിൽ സന്യാസി ഉപവാസം ആരംഭിച്ചു. ആദ്യത്തെ ദിനങ്ങളിൽ, ആദ്യത്തെ ആഴ്ചയിൽ ശരീരത്തിൻ്റെ വിശപ്പ് വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. എങ്കിലും സന്യാസി അതിനെ അതിജീവിച്ച് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് മാറി. ഇപ്പോൾ ശരീരത്തിൻ്റെ വിശപ്പിനേക്കാൾ കൂടുതൽ ഉറക്കത്തിൽ വല്ലാതെ സ്വപ്നങ്ങൾ കൊണ്ട് ശല്യപ്പെടുത്തലുകൾ ഉണ്ടായി. മോഹിപ്പിക്കുന്നതും ഭീതിപ്പെടുത്തുന്നതുമായ സ്വപ്നങ്ങൾ. അതുകൊണ്ട് സന്യാസി കഴിയുന്നിടത്തോളം ഉറങ്ങാതിരുന്നു, ജാഗരിച്ചു. ജാഗരണ പ്രാർത്ഥനയും ഉപവാസവും ശക്തി പ്രാപിച്ചു. അത് രണ്ടും അതിജീവിച്ചു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ പ്രലോഭനവുമായി സാത്താൻ വന്നു. ഇത് വലിയൊരു ആത്മീയ പ്രതിസന്ധിയാണ്, ഏറ്റവും വലിയ പരീക്ഷണവുമാണ്. മറ്റൊന്നും ആയിരുന്നില്ല, സാത്താൻ വന്ന് കാതിൽ പറഞ്ഞു, നീ എത്ര നല്ല സുന്ദരമായിട്ടാണ് ഉപവസിക്കുന്നത്. ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെയും ഇച്ഛകളെയും വേണ്ടെന്ന് വെച്ച് നീ അതിനെ അതിജീവിച്ച് ജാഗരിച്ച് എത്ര മനോഹരമായിട്ടാണ് നീ നോൻപിനെ കൊണ്ടുപോകുന്നത്. നിന്റെ സഹോദരങ്ങൾക്ക് പോലും സാധിക്കാത്തത് നീ സാധിച്ചെടുത്തു. കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? ഒരു വലിയ ആത്മീയ അഹങ്കാരത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. മെല്ലെ മെല്ലെ ഉരുട്ടി ഉരുട്ടി കയറ്റുന്നത് ആത്മീയ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലേക്കാണ്. അത് വലിയൊരു അപകടമാണ്, സൂക്ഷിക്കേണ്ടതുമാണ്. ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നാറുണ്ട്, ആദ്യത്തേത് വേണ്ടതുപോലെ ഒന്ന് അതിജീവിക്കാത്തതുകൊണ്ട് രണ്ടാമത്തേതും മൂന്നാമത്തേതുമായ പ്രലോഭനവുമായിട്ട് സാത്താൻ വന്നിട്ടില്ല. നമുക്ക് ആത്മീയ അഹങ്കാരം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിലേക്ക് പോയാൽ ദൈവ കൃപയുടെ കരങ്ങളെ മറന്ന് സ്വന്തം ശക്തിയെയും സ്വന്തം കഴിവുകളെയൊക്കെ നമ്മൾ ഉള്ളിൽ കരുതി വല്ലാത്തൊരു അഹന്തയിലേക്ക് പോകും. വിശുദ്ധ പൗലോസിൻ്റെ ബോധ്യം നമ്മളെ ചൂടുപിടിപ്പിക്കണം. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ ആത്മാവും ശരീരവും മനസ്സും അവികലവും പൂർണവുമായിരിക്കാനായിട്ട് ഇടയാകട്ടെ. നമുക്കങ്ങനെ എളിമയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒരു ജീവിതമാണ് ഈ നോൻപിൽ സ്വന്തമാക്കേണ്ടത്. അതിനുവേണ്ടി ഈശോയെ എനിക്ക് എളിമ നൽകണമേ എന്ന് മാത്രം ഇന്ന് പലവട്ടം ഒരുവിടാം. ശുഭദിനം.